ദില്ലി ഓർഡിനൻസ് പ്രശ്നത്തിൽ കോൺഗ്രസിന് വിമർശനവുമായി സി പി എം പി ബി ഓർഡിനൻസിനെ കോൺഗ്രസ് എതിർക്കണം പ്രതിപക്ഷ ഐക്യ ഐക്യനീക്കത്തിന് കോൺഗ്രസിൻ്റെ നിലപാട് തടസ്സമാകരുതെന്നും പി ബിയിൽ അഭിപ്രായമുയർന്നു കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ് റോബിൻ ഈ ഓർഡിനൻസിന്റെ പേരിലാണ് കഴിഞ്ഞ പട്ന യോഗത്തിനിടെ ആപ്പ് ഇടഞ്ഞതും പരസ്യമായി കോൺഗ്രസിനെതിരെ പ്രസ്താവനയൊക്കെ ഇറക്കിയതും എന്താണ് ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാടായി ഇപ്പോൾ വരുന്നത് പ്രജല സി പി എം ബി ബി ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്ന് അവസാനിക്കുകയാണ് രണ്ട് ദിവസവും പ്രധാനമായും ചർച്ചയുണ്ടായിരുന്നത് പാട്നയിൽ ചേർന്ന യോഗവും പ്രതിപക്ഷ ഐക്യവും സംബന്ധിച്ചാണ് അതിനിടയിലാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് പ്രധാനമായും ചർച്ചയായത് അതിലേക്കൊരു കാരണം പ്രജല് സൂചിപ്പിച്ചതുപോലെ അവസാന ദിവസം പാർട്ടി യോഗത്തിൻ്റെ അവസാനം വാർത്താ സമ്മേളനം നടന്നപ്പോൾ കെജ്രിവാൾ പങ്കെടുത്തിരുന്നില്ല അതിനൊരു കാരണമായി പറഞ്ഞത് ഈ ദില്ലി ഓർഡിനൻസിൽ കോൺഗ്രസ് ഒരു നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് സി പി എം തന്നെ അന്ന് ഈ കാര്യവും സി പി എം കോൺഗ്രസ് നേതാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ആ വിമർശനമാണ് പി ബിയിൽ ആവർത്തിക്കുന്നത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കണം ഈ ഓർഡിനൻസിനെ എതിർക്കാൻ തയ്യാറാവണം എന്ന വിമർശനം പി ബിയിൽ ഉയർന്നു അതുപോലെ തന്നെ ഈ വിഷയത്തിലൊരു ഇപ്പോഴത്തെ ഈ ആം ആദ്മി പാർട്ടി വിട്ടു നിൽക്കുന്നത് ഈ കോൺഗ്രസ് ഈ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് പ്രതിപക്ഷ ഐക്യത്തിന് ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് ഈ ഒരു കാരണം ഇതൊരു കാരണമാകരുത് എന്ന വിമർശനം കൂടി പി ബിയിൽ വരികയും ചെയ്തു അതേസമയം ബംഗാളിലെ ചില നേതാക്കളെങ്കിലും ഈ കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രധാന പാർട്ടിയിൽ ആ വിഷയം ഈ വിഷയം ഒരു ചർച്ചയായിരുന്നില്ല അതുകൊണ്ട് ഒരു പ്രധാന നിലപാടെടുക്കാത്തത് ആ ഒരു കാരണം കാരണമായിരിക്കാം എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്തായാലും ഓർഡിനൻസിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ആ വിഷയം എടുക്കുമ്പോൾ മാത്രമേ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ എന്നതാണ് കൃത്യമായും ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഈ ഓർഡിനൻസിനെ എതിർക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതാക്കൾ സൂചനയായി തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്തായാലും ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു വിഷയം നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ പി എന്തായാലും വിമർശനം ഉന്നയിക്കുകയാണ് ഈ ഒരു നിലപാട് കൊണ്ട് പൊതു പൊതുവെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു നല്ല അന്തരീക്ഷം ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഇല്ലാതാക്കരുത് കോൺഗ്രസ് എന്ന വിമർശനം കൂടിയാണ് പി ബിയിൽ പൊതുവെ ഉയർന്നത് എന്തായാലും അവസാന ദിവസം വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഈ കാര്യത്തിൽ എന്തായിരിക്കും കോൺഗ്രസ് സി പി എമ്മിൻ്റെ സ്റ്റാൻഡ് എന്നത് ജനറൽ സെക്രട്ടറി തന്നെ വിശദീകരിക്കും പ്രജുല